നമസ്കാരം. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു ചടങ്ങുകൾ. അതേസമയം സംസ്കൃതത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തിസ്ഥിയായിരിക്കുകയാണ് കോട്ടയം ഐമനം പഞ്ചായത്തിലെ ബി ജെ പി പ്രതിനിധിയായി അധികാരമേറ്റ ദേവകി അന്തർജനം. ഐമനം ഗ്രാമപഞ്ചായത്ത് മണ്ഡല സദസ്യത്വേന നിർവാചിത ദേവകി നാമിക അഹം നിയമാനുസാരം സംസ്ഥാപിതം ഭാരതീയ സംവിധാനം പ്രതി യഥാർത്ഥം വിശ്വാസം വിധേയത്വം ച വിധാസ്യാമി ഇതി ഭാരതസ്യ പരമാധികാരം അഖണ്ഡതാം ച പരിപാലയിഷ്യാമി ഇതി തഥാ ഭയാശങ്കാഃ മമതാം വാത്സല്യം വിദ്വേഷം വാവിനാം അഹം മമ ഔദ്യോഗികാനി കർത്തവ്യാനി യഥാവിധി വിശ്വസ്തതയാ യഥാശക്തി യഥാമതി വിവേചനശക്തിമനുസൃത്യ ച സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ദേവകി അന്തർജനം തത്തമ്മയോട് സംസാരിച്ചു. തത്തമ്മ പ്രേക്ഷകർക്ക് എന്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഐവനം ഗ്രാമപഞ്ചായത്തിലെ 15th വാർഡ് മെമ്പറാണ്. കഴിഞ്ഞ 5 വർഷവും മെമ്പറായിരുന്നു. ഞാൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത് സംസ്കൃത ഭാഷയിലാണ്. അതിനുള്ളൊരു സാഹചര്യം, ഞാൻ സംസ്കൃത അധ്യാപികയാണ്. അതിലുപരി നമ്മുടെ വിശ്വ സംസ്കൃത പ്രതിഷ്ഠാനം കേരളത്തിലെ സംസ്കൃത പ്രചാരണ സംഘടനയാണ്. അതിലെ 10-30 വർഷമായിട്ട് ഞാൻ അതിന്റെ പ്രവർത്തകയാണ്. ഇന്ന് ദേവകി ടീച്ചർ ആയതും ഈ ഒരു ഭാഷയുടെ പ്രചാരണം കൊണ്ട് തന്നെയാണ്. പിന്നെ നമ്മുടെ പാരമ്പര്യം, നമ്മുടെ സംസ്കാരം, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഈ ദേവഭാഷയിൽ തന്നെ ഇന്ത്യയുടെ സത്യപ്രതിജ്ഞ ചെയ്യാൻ നൽകിയ ആ ഈശ്വരന് തന്നെ ആദ്യത്തെ ഒരു നന്ദിയാണ്. ഞാനിത് 2nd തവണ, അതായത് കഴിഞ്ഞ 5 വർഷവും മെമ്പറായിരുന്നു. ആ ഒരു കൈത്ത, അതായത് നമ്മുടെ മഹാമാരിയിലും പ്രളയത്തിലും ഉണ്ടായ ആ ജനങ്ങളുടെ ദുരിതങ്ങളിൽ 100% അവർക്കൊരു കൈത്താനായിട്ട് ഞാൻ ഉണ്ടായിരുന്നു. ഈ വർഷം നല്ല ഒരു മത്സരം കാഴ്ചവെച്ചിട്ടാണ്, അതായത് നമ്മുടെ എനിക്ക് ഓപ്പോസിറ്റ് നിന്നത് നമ്മുടെ ഐമനം പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, നിരവധി വർഷങ്ങളായിട്ട് ബ്ലോക്ക് മെമ്പറും പഞ്ചായത്ത് മെമ്പറും ആയ അദ്ദേഹത്തെ ആണ് നമ്മൾ പരാജയപ്പെടുത്തി ഈ ഒരു പൊന്താമര. അതുപോലെ പഞ്ചായത്തിലും ഐമനം പഞ്ചായത്തിലും 7 BJP മെമ്പർമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. നിരവധി കാര്യങ്ങൾ നമ്മളെ, അതായത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികള്, നമ്മുടെ ഗ്രാമാന്തരങ്ങൾ, അതായത് വഴികൾ മുതൽ നമുക്ക് പാലും മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് കേന്ദ്ര പദ്ധതികളുണ്ട്. ആ പദ്ധതികളൊക്കെ തന്നെ നമ്മുടെ ഈ വാർഡുകളിലേക്ക് കൊണ്ടുവരാനും ജനങ്ങളിൽ എത്തിക്കുവാനുമാണ് നമ്മൾ ആദ്യം മുൻകൈയെടുക്കുന്നത്. എല്ലാവർക്കും അറിയാം, കൃഷിക്കാർക്കൊക്കെ കിട്ടുന്ന കിസാൻ സമ്മാൻ നിധി, ആയുഷ് പദ്ധതി, അങ്ങനെ നിരവധി പദ്ധതികൾ സാധാരണക്കാർക്ക് നമുക്ക് കൊടുക്കുവാൻ സാധിക്കും. ആ ഒരു കാര്യങ്ങളിലെല്ലാം വളരെ മുൻഗണന കൊടുത്തുകൊണ്ട് തന്നെയായിരിക്കും നമ്മുടെ ഈ ഒരു 5 വർഷത്തെ പ്രയാണം. അതിനുള്ള എല്ലാ സപ്പോർട്ടുകളും, അതായത് 15th വാർഡ് ഞാൻ നിന്ന ഈ 15th വാർഡിൽ തന്നെ എല്ലാവരും ഒരുപോലെ ഒരു രാഷ്ട്രീയവും നോക്കാതെ തന്നെയാണ് ഈ 5 വർഷവും എന്നോട് സംസാരിച്ചത്. അതുപോലെ തന്നെ അതിലുപരിയായിട്ട് ഈ ഒരു 5 വർഷക്കാലം അവരുടെ കൂടെ ഉണ്ടാവും. കുടുംബശ്രീയാണെങ്കിലും തൊഴിലുറപ്പാണെങ്കിലും അങ്ങനെ വിവിധ സംഘടനകളിലുള്ളവരും, സേവാഭാരതിയാണ് സത്യം പറഞ്ഞാൽ വലിയൊരു കൈത്താങ്ങായത്, അതുപോലെ സ്വാമിയാർ മഠം ഉണ്ടായിരുന്നു, അങ്ങനെ എല്ലാവരുടെയും ഒരു കൂട്ടായ പരിശ്രമത്തിലാണ് നമുക്ക് ഈ ഒരു വലിയ വിജയം കൈവരിക്കാൻ സാധിച്ചത്. മുന്നോട്ടും അവരുടെ സഹായം തീർച്ചയായും ഉണ്ടാകും. അങ്ങനെ ഏതായാലും ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ് ദേവഭാഷയായ സംസ്കൃതത്തിന് സത്യപ്രതിജ്ഞ ചെയ്യുവാനും വീണ്ടും പഞ്ചായത്തിലെ ഒരു മെമ്പറായി 2nd നമുക്ക് എത്തുവാനും സാധിച്ചു എന്ന ഈ ഒരു ദിവസത്തെ സന്തോഷം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. അതുപോലെ തന്നെ ചേറോട് പഞ്ചായത്തിൽ വിജയിച്ച BJP സാരഥി പ്രിയങ്ക CPM, പുന്നോട് വാർഡ് കൗൺസിലറായി ചുമതലയേറ്റ AK ഷൈജുവും ശ്രീരാമഗവാന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റ് ശ്രദ്ധേയമായി. ചോറോട് ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയങ്ക CP എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ യഥാർത്ഥമായ
യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തതയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തതയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചനശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ശ്രീരാമ ഭഗവാന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു.